അടുക്കള മാളുവിൻ്റെയും ഞങ്ങളുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. വാളക്കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇച്ചിരി വെളിച്ചെണ്ണ നന്നായിട്ട് വേണേ. നമ്മൾ മുളകരച്ച് വയ്ക്കുന്ന മീൻ കറിയാണേ. അപ്പം ചട്ടിയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഉലുവ ഇട്ടാലേ ഈ ഉലുവ പൊട്ടത്തുള്ളൂ. കണ്ട, ഒരു സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഒരു സ്പൂൺ ഉലുവയാണ് ഇടുന്നത്. എണ്ണ ചൂടായിട്ടില്ല, ഒന്ന് ചൂടാവട്ടെ, ഇല്ലെങ്കിൽ ഉലുവ പൊട്ടത്തില്ല. ഒന്ന് ചൂടായില്ല, എണ്ണ ചൂടായിട്ട് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് മുളകാണ്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുളക് മുറിച്ചിടാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് ഇടാം. ഇത് രണ്ട് മുളകാണേ. ഇതൊരു രണ്ട് മുളകാണ്. രണ്ട് മുളക് മുറിച്ചതാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിനി ഇതിലേക്ക് ഇടുന്നത് അഞ്ച് പച്ചമുളകാണ്. അഞ്ച് പച്ചമുളക് കണ്ടോ, അഞ്ച് പച്ചമുളക് മുറിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ഒരു കഷ്ണം ഇഞ്ചിയാണ് മുറിച്ച് വന്നിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. കണ്ട, ഇതൊരു 10-12 കഷ്ണം വെളുത്തുള്ളികളും ഉണ്ട്. കണ്ട, ഇത്രയും വെളുത്തുള്ളിയാണ് ഇടുന്നത്. അത് നടക്കുന്ന ഒന്ന് വരെ ഉണക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇടുന്നത് ഒരു 10 കഷ്ണം ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചതാണേ. നന്നായിട്ട് ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ ഉള്ളി. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സവോള ഇടാം. ഇതൊന്ന് ഒരു ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് സവോള ഇടാം. പിന്നെ നമുക്ക് ഞാൻ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോള, ഒരു മീഡിയം സൈസിലെ സവോളയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇട്ടു. ഇതും കൂടി ഞാനിതിലേക്ക് ഇട്ടു. ഈ ഇതൊക്കെ നന്നായിട്ടൊന്ന് വരണം. നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സവോള ശരിക്കും എളുപ്പമെന്ന് ഇത് മൂട്ട് കിട്ടും. എന്നാ ലേശം കറിവേപ്പിലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിവേപ്പില, ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഒരു ചക്കല അതൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതൊന്ന് വഴക്കാം, ഒന്ന് വഴക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ച് കൊടുക്കാം. ഇന്ന് രാവിലെ മേടിക്കൊണ്ടുവന്ന വാളയാണ്. വാള നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നമ്മൾ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് ഞാൻ നന്നായിട്ട് കല്ലിലിട്ട് ചതച്ച് നല്ലപോലെ ആക്കിയെടുക്കണം. കണ്ടോ, അതാ ഇതിനകത്തേക്കുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ ഈ മീൻ വെച്ച് കഴിയുമ്പോൾ ഇതിലൊരു പൊടിക്കൈയുണ്ട് എൻ്റെ. അത് ഞാൻ ലാസ്റ്റ് പറയാതെ വരും. ഇതിപ്പോൾ ഒന്ന് മൂക്കട്ടെ. ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവണം. നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇതൊന്ന് മൂത്തട്ടെ. എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പരുവാവണം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഇതൊരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ ഈ സ്പൂണിന് 2 സ്പൂണാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ആയി കഴിയുമ്പോൾ
മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ്. ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇതൊന്നായി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയിടാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടത്തി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തീ ലോ ഫ്ലെയിം കിട്ടാൽ മതി കേട്ടോ, സിമ്മിൽ ഇട്ടാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ ഈ അരപ്പ്, ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളകും എല്ലാം കൂടെ ഒന്ന് മൂത്ത് ആ പച്ച മണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 5-7 കഷ്ണം പുളി എടുത്തിട്ടിട്ടുണ്ട്. കാര്യം മീൻ കൂടുതലുണ്ടേ, അപ്പം നല്ല പുളിയാണത്. പിന്നെ പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഈ പുളി വെള്ളം ഇത് കുടംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടത്, ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെ കണ്ടോ, ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്നാക്കിയപ്പോൾ കണ്ടോ നന്നായില്ലേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ മീൻകറിയുടെ ലാസ്റ്റ് ഇത് പറ്റിക്കഴിയുമ്പം ഒരു ചെറിയ ഒരു പൊടിക്കൈയുണ്ട്, അത് ഞാൻ ഈ മീൻകറി ലാസ്റ്റ് പറ്റിക്കഴിയുമ്പോഴേ ഇത് ചേർക്കത്തുള്ളേ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് നന്നായിട്ട് പറ്റണം. ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഉപ്പ് ഒരു സ്പൂൺ ഇട്ട് 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ കിടന്ന് ഈ ചാറൊന്ന് കുറുങ്ങണം. ഈ ചാറൊന്ന് കുറുകിയിട്ട് ഒരുമാതിരി ഒന്നായിട്ട് വേണം നമുക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാൻ. ഇതാണ് മീൻ വാള കണ്ടോ, വാളയാണ് കണ്ടോ. വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് നല്ലത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ മീനുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിപ്പോഴല്ല, ഈ ചാറൊന്ന് പറ്റട്ടെ, ഒന്ന് കുറുകട്ടെ. കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പെറുക്കിയിടാം. കണ്ടേ ഒരുമാതിരി ചാറൊന്ന് ആയിട്ടുണ്ട്. നമുക്കിനി ഈ മീനൊക്കെ ഒന്ന് പെറുക്കിയിടാം. കണ്ടാ ഈ മീനൊക്കെ ഇതിലേക്ക് ഞാൻ പെറുക്കി ഇട്ടിരിക്കും, ഇടാൻ പോവുകയാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പെറുക്കി എല്ലാം ഇട്ടിട്ട് നമുക്കിത് ശരിക്കും അവിടെ ഇരുന്ന് ചെറുതീയിലിരുന്ന് പറ്റണം. ഉണ്ടോ ഇതവിടെ ഇരുന്ന് എത്ര കഴുകി വെച്ചാലും നമ്മൾ, ഞാനത് ഇറുക്കി പിഴിഞ്ഞ് കഴുകി വെച്ചതാണേ, എങ്കിലും മീനിനൊരു വെള്ളമുണ്ട് കണ്ടോ. അതാ കഴുകി നല്ലപോലെ കഴുകി എടുത്തിട്ട് നന്നായിട്ട് ഇറുക്കി പിഴിഞ്ഞ് വെച്ചതാണ് വെള്ളം കണ്ടോ. പിന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുക്കാം, ചട്ടി എടുത്ത് ചുറ്റിച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കും. കണ്ടാ ഇവിടെ ഇരുന്ന് ഇനി ഇതൊന്ന് നന്നായിട്ട് പറ്റണം, ചെറു തീയിലിരുന്ന് പറ്റണം. പറ്റട്ടെ, നമുക്കിത് നന്നായിട്ട് പറ്റിക്കഴിയുമ്പോൾ വരാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഒരിക്കലും മീൻകറി ഇളക്കരുത്, ഇത് ചുറ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. ശരി, ഇവിടെ ഇരുന്നത് പറ്റട്ടെ, നമുക്കിത് നടച്ച് വെച്ച് പറ്റിക്കാം. നമുക്ക് ഈ കറി നോക്കാം. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടാ, ഭയങ്കര പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടാ. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിക്കൈ ചേർക്കണ്ടേ. അത് ഞാൻ ചേർക്കുന്നത് ഈ വലിയ മീനിനൊക്കെ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. ഞാനിത് ചേർക്കുന്നത് കണ്ടോ കായപ്പൊടിയാണ് കണ്ടോ, കായപ്പൊടി. എനിക്ക് ഈ കൈയാണ് എൻ്റെ, ഇതൊരു ശേഷമേ ഉള്ളൂ കണ്ടോ, കൈയുടെ അളവാണ് എനിക്കിത്. ഇത് ഞാൻ ഒരു ശകലം എടുത്തിട്ട് ഇങ്ങനെ തുള്ളി കൊടുക്കും, ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെയുള്ള മീനുകൾക്ക് മാത്രമേ ഇത് ഇടാറുള്ളൂ, ചെറിയ മീനിനൊന്നും ഇടാറില്ല കണ്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ശകലം നേരെ ഒന്ന് 1-2 മിനിറ്റ് നേരെ ഇങ്ങനെ വയ്ക്കാം. ഇച്ചിരി പരിപാടി അവിടെ ഉണ്ട്.
ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ലേശം കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇവിടെ ഇറക്കി വെച്ചിട്ട് ചീനച്ചട്ടിയുടെ കടുപ്പത്ത് വെച്ച് ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ലേശം ഇതൊന്ന് ചൂടാവണം. ഇത് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് എണ്ണ പറ്റട്ടെ, ഇനി വെളിച്ചൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ, ഈ എണ്ണയൊന്ന് ചൂടാവാം. നന്നായിട്ടൊന്ന് ചൂടായെങ്കിലേ കടുകൊന്ന് പൊട്ടുകയുള്ളൂ. ഒരു സ്പൂൺ കടുക് ഇട്ടു. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഈ മുളകും രണ്ട് പറ്റൽ മുളക് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് മുറിച്ചിടട്ടെ. ഇതൊന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇതിടാനായിട്ട്. കടുക് നന്നായിട്ട് പൊട്ടണം. ആ മുളക് ഇട്ട് കൊടുത്തു. ലേശം മൂക്കണം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് മീൻകറി. വാളക്കറിയാണ് ഇത്. വാള പറ്റിച്ചത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ടോ നല്ല കറിയായിട്ടിരിക്കുന്നു കണ്ടോ. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് കുഴമ്പാൻ. ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.